ഭരണ തുടർച്ച പ്രയാസമാണെന്ന് സി പി ഐയും തലകുലുക്കി സമ്മതിച്ചു. ഇലക്ഷൻ അവലോകന യോഗത്തിലാണ് സി പി ഐ ഈ വിലയിരുത്തൽ നടത്തിയത്. അങ്ങേയറ്റം 75 സീറ്റുകൾ എൽ ഡി എഫ് നേടുമെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ. 75 മുതൽ 81 വരെ സീറ്റുകൾ നേടാം. കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ നേടില്ല. മാത്രമല്ല പലയിടങ്ങളിലും സീറ്റുകൾ കുറയാം. സി പി ഐക്ക് തൃശ്ശൂരിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും. അതേസമയം ചടയമംഗലം അടക്കമുള്ള സി പി ഐയുടെ ഉറച്ച കോട്ടകൾ നിലനിർത്തും. ചേർത്തലയിലും സി പി ഐ വിജയിക്കും. വിവാദമായ ഈ രണ്ട് മണ്ഡലങ്ങളിലും സി പി ഐക്ക് വിജയം ഉറപ്പ്. എൽ ഡി എഫ് നിർത്തിയ പല സ്ഥാനാർത്ഥികളും ദുർബലരാണെന്ന് സി പി ഐ വിലയിരുത്തി. പ്രത്യേകിച്ചും സി പി എം നിർത്തിയ പല സ്ഥാനാർത്ഥികളും ജനങ്ങളുമായി അടുത്ത് ഇടപഴകാത്തവരും ബന്ധമില്ലാത്തവരുമാണെന്ന് സി പി ഐ വിലയിരുത്തി. ആലപ്പുഴയിലും കൊല്ലത്തും സി പി എമ്മിന് വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് സി പി ഐ വിലയിരുത്തി. മണ്ഡലം ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സി പി ഐ ഇത് വിലയിരുത്തിയത്. ഭരണ തുടർച്ച വളരെ പ്രയാസകരമായ കാര്യമാണ്. എങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും. ഇതാണ് സി പി ഐയുടെ വിലയിരുത്തൽ. തങ്ങളുടെ പക്കലും പാളിച്ചയുണ്ടായെന്ന് സി പി ഐ തലകുലുക്കി സമ്മതിച്ചു. പലയിടത്തും പ്രത്യേകിച്ചും തൃശ്ശൂരിൽ സ്ഥാനാർത്ഥി നിർണയം പിഴച്ചു. ഇങ്ങനെ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയം പിഴച്ചത് സി പി ഐയുടെ സീറ്റുകൾ കുറയ്ക്കാൻ ഇടയാക്കും. ഇത് സി പി ഐ കുറ്റസമ്മതം നടത്തി. പീരുമേട് അടക്കമുള്ള സി പി ഐയുടെ ഉറച്ച കോട്ടകൾ തകർന്നു പോകാൻ ഇടയുണ്ടെന്ന് സി പി ഐ സമ്മതിച്ചു. ഇങ്ങനെ സി പി ഐയും സമ്മതിച്ചിരിക്കുന്നു. ഭരണ തുടർച്ച അസാധ്യമല്ല, പക്ഷേ പ്രയാസകരമാണ്. മാത്രമല്ല അവസാനഘട്ടത്തിൽ എൽ ഡി എഫിൻ്റെ പ്രചരണം ദുർബലമായെന്നും സി പി ഐ പറയുന്നു. എൽ ഡി എഫിന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വരവ് കേരളത്തിൽ ഓളം ഉണ്ടാക്കി. ആ ഓളത്തെ മറികടക്കാനുള്ള ശ്രമം എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായി ഉണ്ടായില്ല എന്ന് അവലോകന യോഗത്തിൽ സി പി ഐ കുറ്റപ്പെടുത്തുന്നു.